Hi dears, assalamu alaikum. Welcome back to my YouTube channel. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കർമ്മയിൽ നിന്നാണ് കേട്ടോ. നമുക്ക് നെയ്റ്റിലൊരു കല്യാണമുണ്ട്, ആർവി പലാസിലാണ്, കോട്ടത്തറ. അപ്പോൾ അവിടേക്ക് ഞാനൊക്കെ കൂടിയിട്ട് വണ്ടിയും പോവാൻ കേട്ടോ. അപ്പോൾ കർമ്മ റോട്ടിൽ കൂടെയാണ് ഞങ്ങൾ പോണത്. നെയ്റ്റിലുള്ളൊരു വൈബാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. നല്ല ലൈറ്റും കാര്യങ്ങളും അവിടെ നൈറ്റിലാണ് കേട്ടോ കൂടുതൽ രസം. കർമ്മയിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നാൽ അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോണത്. അപ്പോൾ അവിടുത്തെ കല്യാണത്തിലുള്ള കുറച്ച് വിശേഷങ്ങളും ഇവിടുന്ന് പോണ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നും നാളെയാണ് കേട്ടോ കല്യാണം. ഞായറാഴ്ച നാളെ മെഹ്റാജിൻ്റെ നോമ്പല്ല. അപ്പോൾ ഞങ്ങൾ നാളെ പോണില്ല. അപ്പോൾ ഇന്ന് രാത്രി പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ റോട്ടിലും കർമ്മയിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. ഞാൻ രാത്രിക്കത്തെ ഞാൻ കൂടുതൽ രസം ലൈറ്റും കാര്യങ്ങളൊക്കെ വന്ന് വരുമ്പോൾ റോട്ടിൽ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്, ഇതിൻ്റെ ഒരു വൈബ് കാണാൻ. പക്ഷെ ഇവിടെ ആദ്യം നമ്മുടെ എൻ്റെ ഉമ്മയൊക്കെ പറയണൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മാട്ടത്ത് അങ്ങനെയൊക്കെ പറയണ ഒരു സ്ഥലമായിരുന്നു, ശ്മശാനൊക്കെ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ പിന്നെ അത് ഒരു കൊല്ലം തോറും വികസനം വരുംതോറും അതൊരു പുഴയായിരുന്നു, പുഴയാണ് മുന്നേ തന്നെ. പിന്നെ അത് ഒരു കർമ്മ റോഡായി, പിന്നെ ആൾക്കാരെ വിനോദസഞ്ചാര കേന്ദ്രമായി. ഇപ്പോൾ ഞങ്ങളെ പൊന്നാനിയിൽ ഏറ്റവും ആൾക്കാർ കൂടുതൽ വരുന്നതും എന്താ ബോട്ടിംഗ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ കർമ്മയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ്. ഇതാ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ചിലത് 7 മണി വരെ സർവീസ് ഉള്ളൂ, ചിലത് 1:30 വരെയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മുന്നേ കർമ്മയിൽ പോയിട്ടുണ്ടായി, കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. ബോട്ടിലൊക്കെ ഞാൻ ഒരു പ്രാവശ്യം കയറിയിട്ടൊക്കെ ഉണ്ട്. നമ്മൾ 1 മണിക്കൂർ ബോട്ട് സർവീസ് നമ്മൾ ഫാമിലി ഇട്ടിട്ട് പോകും കേട്ടോ. അപ്പോൾ ഒരാൾക്കെന്താ ചാർജ് 100 രൂപ എന്നൊക്കെ ഞാൻ പോയ ടൈമിൽ ഇപ്പോഴൊന്നും ഇരട്ടോ, ഒരു 5 മാസമൊക്കെ മുന്നേ. അപ്പോൾ ഇപ്പോൾ അത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല തിരക്കാണ്. പിന്നെ ഞങ്ങളൊരു ഫാമിലിൻ്റെ കല്യാണമാണ് കേട്ടോ, അതിനാണ് ഞാനൊക്കെയും കൂടി പോണത്. അപ്പോൾ ഏതായാലും നാളെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് നൈറ്റിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണേ. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കർമ്മ റോട്ടിൽ നിന്ന് മെയിൻ റോട്ടിലേക്കൊക്കെ കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇത് കുറച്ച് പോകാനുള്ളൂ. നമ്മുടെ കുറച്ച് ഒരു 1 കിലോമീറ്ററൊക്കെ പോകാനുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയം ഒക്കെ എത്തിയിട്ടുണ്ട്. ആർവി പാലാസ് ഇതാ കോട്ടത്തറ ഈ ഓഡിറ്റോറിയം ആണ് കേട്ടോ നമുക്ക് പോകണം. അപ്പോൾ വലിയ ഓഡിറ്റോറിയം ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിലേക്കൊക്കെ ഒന്ന് പോയൊക്കെ ഇനി. അപ്പോൾ അതാ ഹാളിലൊക്കെ കയറി നോക്കിയപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പെണ്ണ് മേലെ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളിൽ തിരക്കിലൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് മേലേക്കൊക്കെ ഒന്ന് പോവാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തലേദിവസത്തെ നെയ്ച്ചോറും ബീഫ് കറിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചൂടോട് കൂടിയിട്ടാകുമ്പോൾ ഒരു പ്രത്യേക സ്വാദല്ലേ. നല്ല ഒരു വയറ് നിറയെ കഴിച്ചിട്ടുണ്ടായിരുന്നു.
മക്കളൊക്കെ അതാ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കൈയൊക്കെ കഴുകി കഴിഞ്ഞ് അപ്പോൾ ഇനിയും മുകളിലേക്കൊന്ന് പോവുകയാണ് കേട്ടോ. പെണ്ണിനൊക്കെ കണ്ടിട്ട് ഒന്ന് വരാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം എല്ലാവരും ഇതാ നല്ല തിരക്കിലാണ് ഭക്ഷണം കഴിക്കേണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ മുകളിൽ കയറിയപ്പോൾ പെണ്ണ് ഭക്ഷണം കഴിക്കാനായിട്ട് താഴേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഏതായാലും ഞങ്ങളിവിടെ കയറിയതല്ലേ, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കണ്ട് അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം ഇരിക്കാം വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ സ്റ്റേജൊക്കെ ഉണ്ട് കേട്ടോ, വലിയ ഓഡിറ്റോറിയം ആണ്. അപ്പോൾ മിക്കവാറും ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി കൊണ്ടാണ് കേട്ടോ കാലിയായിരിക്കും എടുക്കുന്നത് കസേരയൊക്കെ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അവരെന്തായാലും ഭക്ഷണം കഴിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ പെണ്ണ് ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട്. അവർ ഫോട്ടോ എടുക്കണൊക്കെ തിരക്കിലാണ്. പിന്നെ ആൺകുട്ടികളൊക്കെ ഡ്രസ് കോഡാണ് കേട്ടോ, ഗ്രീനും ഗ്രീനൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിതാ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.